സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവസന്നിധിയിലാണ് എന്ന് തുടങ്ങുന്ന ജ്ഞാനം 3:1-9 എത്ര സുന്ദരമായിട്ടാണ് സുഭഗമായ മരണമെന്ന യാഥാർത്ഥ്യത്തെ പഠിപ്പിച്ചു തരുന്നത്. കഠിന സഹനങ്ങളിൽ നിന്ന് ശാശ്വത സമാധാനത്തിലേക്കുള്ള കടന്നുപോക്ക് പാസേജ്, അമർത്യതയിൽ നമ്മെ ഊട്ടിയുറപ്പിക്കുന്ന പ്രത്യാശ, തീച്ചുള പോലെയുള്ള ജീവിതങ്ങളിൽ ദൈവം നമ്മെ പരിശോധിച്ചറിഞ്ഞ് നല്ലതെന്ന് കണ്ടെത്തി എനിക്ക് സ്വീകാര്യമായ ബലിയാക്കി മാറ്റുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്നതുപോലെ സ്നേഹമാണ് അനേകം യാഗബലികളേക്കാൾ ശ്രേഷ്ഠവും സ്വീകാര്യവും. തൻ്റെ നീതിമാന്മാരെ ദൈവം ഭരണാധിപന്മാരായി അവരോധിക്കുകയാണ്. മത്തായി 19:28 തന്നെ വിശ്വസിക്കുന്നവരുടെ ഭാഗധേയമായി നാഥൻ ഇതേ വാഗ്ദാനം നൽകുന്നുമുണ്ട്. ദൈവത്തിൽ ശരണം വയ്ക്കുന്നവൻ സത്യത്തെ പുണരുന്നു, വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ ചിരം വസിക്കുന്നു. ഇന്ന് സകല മരിച്ച വിശ്വാസികളുടെയും ഓർമ്മ തിരുനാളാണ്. വിശ്വാസത്തിൽ നമ്മൾ തുടങ്ങിയ യാത്ര, പ്രത്യാശയിൽ നാം അതിലൂടെ നടന്ന വഴികൾ സ്നേഹത്തിൽ എത്തിച്ചേരുന്നതിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റാണ് മരണം. അവിടെ ജീവിതം അവസാനിക്കുന്നില്ല, പക്ഷേ അക്ഷയമായ സ്നേഹത്തിൽ അത് വീണ്ടും തുടരുകയാണ്. പ്രത്യാശയും വിശ്വാസവും അവിടെ വരെ മാത്രം മതി, അതിനപ്പുറം സ്നേഹം മാത്രമേ ഉള്ളൂ. 1 കൊരിന്ത്യർ 13:13 സ്നേഹം അക്ഷയമാണ്, എപ്പോഴും നിലനിൽക്കുന്നു. ഇക്കാലത്ത് വൈറലായി മാറിയ ഒരു കവിതയുണ്ട്, മെഡിറ്റേഷൻസ് ബിഫോർ മോണസ് കാദിഷ്. അതിൻ്റെ അവസാന വരികൾ പോലെ, മനുഷ്യർക്കാണ് മരണം, സ്നേഹത്തിന് മരണമില്ല. അതിനാൽ ഞാൻ സ്നേഹം മാത്രമായി കഴിയുമ്പോൾ ആ സ്നേഹം എല്ലാവർക്കും വിളമ്പിയേക്കുക. മരണത്തിൻ്റെ വേദനയിലും വിയോഗത്തിലും ഉയർത്തപ്പെടുന്ന സ്തുതികളാണ് യഹൂദ പാരമ്പര്യങ്ങളിൽ മോണസ് കാദിഷ് എന്ന് വിളിക്കപ്പെടുന്നവ. ഒരു പഴങ്കഥയുണ്ടല്ലോ, മരണം ജീവിതത്തോട് ചോദിച്ചു, എല്ലാവരും നിന്നെ എന്തുകൊണ്ട് ഇത്രമാത്രം സ്നേഹിക്കുന്നു, എന്നെയാണെങ്കിൽ ആരും സ്നേഹിക്കുന്നുമില്ല. ജീവിതം പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്, ഞാൻ സുന്ദരമായൊരു നുണയാണ്, നീയാകട്ടെ ഭീതിതമായ ഒരു സത്യവും. ഈ കഥയിൽ വരുത്തേണ്ട ഒരു ട്വിസ്റ്റാണ് ക്രിസ്തീയ മരണത്തെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ നമുക്കിന്ന് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ ജീവിതവും മരണവും ഒരുപോലെ സുന്ദരമായ ഒരു സത്യമായിരിക്കണം. ഇന്ന് ജ്ഞാനം 3 നമ്മോട് പറയുന്നത് പോലെ, മരിച്ചു കഴിയുമ്പോൾ എല്ലാം മാഞ്ഞു പോവുകയില്ല, രൂപാന്തരം പ്രാപിക്കുന്നതേയുള്ളൂ. ശരീരത്തിൻ്റെ മുദ്രകൾ ആത്മാവിൽ വഹിക്കപ്പെടുന്നുണ്ട്. ശരീരത്തെ പിരിഞ്ഞ് ആത്മാവ് പോകുന്നത് കൂടുവിട്ടു പോകുന്ന കിളിയെപ്പോലെയല്ല, ശരീരത്തിൻ്റെ മുദ്രയും പേറിക്കൊണ്ടാണ്, വ്യതിരിക്തതയോടെ. മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് നാം വിളിക്കുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം മർക്കോസ് 12 സ്നേഹമെന്ന പരമപ്രമാണത്തെക്കുറിച്ച് ആ നിയമജ്ഞൻ ചോദിക്കാനുണ്ടായ സാഹചര്യം പോലും മരിച്ചവരുടെ ഉദ്ധാനത്തെക്കുറിച്ചുള്ള ഒരു വിവാദമായിരുന്നു. പുനരുദ്ധാനം നിഷേധിച്ചുകൊണ്ട് നാഥനുമായി തർക്കത്തിലേർപ്പെടുന്ന സദുക്കായർ. നാഥൻ അവരോട് പറയുന്നു, ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണ്, അവൻ്റെ മുൻപിൽ ആരും മൃതരല്ല, മൃതരാകാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല എന്നത് തന്നെയാണ് കാര്യം. നിത്യശിക്ഷയ്ക്ക് നമ്മെ വിട്ടുകൊടുക്കാൻ അവിടുന്ന് തയ്യാറല്ല. ഇന്ന് യോഹന്നാൻ 6:37 നമ്മോട് പറയുന്നുണ്ട്, നാം ഒരുവൻ പോലും നഷ്ടപ്പെടാതിരിക്കാൻ നാഥൻ നമുക്കായി വന്നു, നമ്മെ ഉദ്ധാനത്തിലേക്ക് നയിക്കാൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നു, യോഹന്നാൻ 11:26. ഈ വിശ്വാസം നമ്മെ സ്നേഹത്തിൽ പ്രതിഷ്ഠിക്കുന്നു എന്ന് ജ്ഞാനം 3 നമ്മോട് പറയുകയാണല്ലോ. അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്നാണ് നാഥൻ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നതും. ലോകദൃഷ്ടിയിൽ മൺമറിഞ്ഞു പോയ ഈ പൂർവ്വപിതാക്കന്മാർ പക്ഷേ ദൈവദൃഷ്ടിയിൽ മൺമറിഞ്ഞവരല്ല. മണ്ണായിരുന്ന ആദാമിനെ പോലും മണ്ണടിയാൻ ദൈവം വിട്ടുകൊടുക്കുന്നില്ല. നാഥൻ ആദാമിനോട് അന്ന് പറഞ്ഞു, ഈ വൃക്ഷത്തിൽ നിന്ന് നീ ഭുജിച്ചാൽ നീ തീർച്ചയായും മരിക്കും. ഹീബ്രു ശൈലിയിൽ പറഞ്ഞാൽ, മരണത്തിൽ നീ മരിക്കും എന്നാണ് ആ ദ്യോതകത്തിൻ്റെ അർത്ഥം. ശരീരത്തിൻ്റെ മരണം യഥാർത്ഥത്തിൽ മരണമേയല്ല. തിരുവചനം നമ്മെ താക്കീത് ചെയ്യുന്നത് മരണത്തിന്മേലുള്ള മരണത്തെക്കുറിച്ചാണ്. 2 മരണം, വെളിപാട് 21:8, പാപത്തിൻ്റെ ഫലമായ നിത്യ മരണം. ഇന്ന് റോമർ 6 നമ്മോട് പറഞ്ഞു തരികയാണ്, പഴയ ആദാമിൽ നാം മൃതരായി തീർന്നെങ്കിൽ എങ്ങനെ പുതിയ ആദാമിൽ ക്രിസ്തുവിൽ നമ്മൾ നിത്യജീവൻ പ്രാപിക്കുന്നുവെന്നത്. ഇന്ന് സങ്കീർത്തനം 23 കടന്നുപോക്കുകളുടെ സങ്കീർത്തനമാണത്, പാസേജസ്.
മരണമാണ് അവസാനത്തെ കടന്നുപോക്ക്. എന്നാൽ അതിനു മുൻപ് എത്രയെത്ര ചെറുമരണങ്ങൾ ജീവിതം നമുക്കായി കാത്തുവെച്ചിട്ടുണ്ട്. അവിടെ നാഥൻ നമ്മെ ഇടയനെ പോലെ നയിക്കുകയാണ്. ദോമിനൂസ് രജിത് മേ, കർത്താവ് എൻ്റെ രാജാവാണ് എന്നൊരു ധ്വനിയാണിവിടെ. ഇന്ന് ഞാൻ മൂന്ന് പറയും പോലെ ദൈവമാണ് നമ്മുടെ രാജാവ്. നമ്മുടെ ശത്രുക്കൾ കാണുകയെ അവിടുന്ന് നമുക്ക് വിരുന്നൊരുക്കുകയാണ്. തന്നെ നിരസിക്കുന്നവർ പുറന്തള്ളപ്പെട്ട് പല്ലിറുമി നിൽക്കുമ്പോൾ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ദൈവത്തിൻ്റെ സ്നേഹിതരും വിരുന്നിനിരിക്കും. പല ദിക്കുകളിൽ നിന്നും അനേകരും വിരുന്നിനെത്തും എന്ന് കഴിഞ്ഞ ദിവസം ലൂക്ക 13:28 പഠിപ്പിച്ചത് ഓർക്കുമല്ലോ. അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. നമ്മുടെ വിശ്വാസ ജീവിതമാകെ ദൈവത്തോടൊപ്പമുള്ള കടന്നുപോക്കാണ് പാസേജ് വിത്ത് ഗോഡ്. അതിൽ നാം എത്രമാത്രം ദൈവത്തെ ചേർത്ത് പിടിച്ചു എന്നത് പ്രധാനമാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ പോലും ഇന്ന് ജ്ഞാനം മൂന്ന് പറയും പോലെ നീതിമാന്മാരുടെ ആത്മാക്കളെ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും എന്നും പിൻചെല്ലും. സങ്കീർത്തനം 23 അത് തന്നെ പറയുന്നു. ജീവനുള്ളിടത്തോളം കാലം അവിടുത്തെ നന്മയും കരുണയും എന്നെ പിൻചെല്ലും.